ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. നമ്മൾ മാൾട്ടയിലെ കറണ്ട് അപ്ഡേറ്റ്സ് ആണ്. ഇന്ന് ഒരു 13 കേസൊക്കെ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 900 സ്വാബ് കിട്ടയിൽ ടോട്ടൽ 350 കേസസ് പോസിറ്റീവ് ആണ്. 2 ഡെത്ത് ഉണ്ട്. ഒന്ന് ഗോസ് എന്ന് പറയുന്ന ഐലൻഡിലും ഒന്ന് മാൾട്ടയിലുമാണ്. പിന്നെ 16 പേര് റിക്കവറായി. ഇതിൽ കുറച്ച് ഹെൽത്ത് വർക്ക് 5-6 ഹെൽത്ത് വർക്കേഴ്സും ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. നമ്മുടെ പ്രൊഫസർ ഹെൽത്ത് പബ്ലിക് ഹെൽത്ത് സൂപ്രണ്ടൻ്റ് ആയിട്ടുള്ള പ്രൊഫസർ ഷാർമിൻ കൗച്ചിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഇത് അസിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ആളുകളുമുണ്ട്. അപ്പോൾ നമുക്ക് അവർ നല്ല ഇമ്മ്യൂൺ ഉള്ളതുകൊണ്ടായിരിക്കും സിംറ്റംസ് കാണിക്കുന്നില്ല. അപ്പോൾ അവരിലൂടെ ചിലപ്പം സ്പ്രെഡ് ആവുന്നുണ്ടാവും. പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട്, ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഓൾറെഡി മാറ്റഡേ മാത്രമല്ല, മൗണ്ട് കാർമലും കാരംഗ്രി ഹോസ്പിറ്റലും ഞാൻ വർക്ക് ചെയ്യുന്ന SVPR-ലൊക്കെ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ കൊറോണ വൈറസിൻ്റെ ഒരു ഔട്ട്ബ്രേക്ക് ഇൻക്രീസ് ആവുന്ന സിറ്റുവേഷനിൽ മാൾട്ടയിലെ ഗവൺമെൻറ് മിനിസ്ട്രി ഫോർ ഫോറിൻ ആൻഡ് എക്സൺ അഫയേഴ്സ് കഴിഞ്ഞ ദിവസം 7-ാം തീയതി നടത്തിയൊരു മീറ്റിങ്ങിൻ്റെ പബ്ലിഷ് ചെയ്തൊരു പ്രസ് റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കാണാം എയർപോർട്ട് ഇവിടെ ലോക്ക്ഡൗൺ ആണ്. നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലോക്ക്ഡൗൺ ആണ്. ഫ്ലൈറ്റ്സുകളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. റൈനിയറും എയർമാൾട്ടയും ഇതുപോലെ ഫ്ലൈറ്റുകൾ ഇവിടെ കിടക്കുന്ന കാണാം. ഈ കഴിഞ്ഞ 7-ാം തീയതി നടന്ന മിനിസ്ട്രി ഫോർ ഫോറിൻ ആൻഡ് യൂറോപ്യൻ അഫയേഴ്സിൻ്റെ മീറ്റിങ്ങിൻ്റെ പ്രസ് റിലീസ് പുറത്തുവിട്ട കാര്യങ്ങളാണ്. അപ്പോൾ പറയുന്നത്, ഇപ്പോൾ എബ്രോഡ് പെട്ടുപോയിട്ടുള്ള മാൾട്ടീസ് സിറ്റിസൺസിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവർ സ്പെഷ്യലായിട്ടുള്ള ഫ്ലൈറ്റ് റിസർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൊമേഴ്ഷ്യലായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം. അതിൻ്റെ ഐറ്റിനറി അവർക്ക് മെയിൽ ചെയ്യണം. പാസ്പോർട്ടിൻ്റെ ബയോ പേജും ചേർത്തിട്ട് നമ്മൾ അവർ UK ഹീത്രോവും അതുപോലെ ലണ്ടൻ ഹീത്രോവും ഫ്രാങ്ക്ഫർട്ട് മെയിൻ ജർമ്മനി എയർപോർട്ട് വഴിയാണ് തിരിച്ചു കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അതുപോലെ തേർഡ് വേൾഡ് നേഷൻസിലുള്ളവർക്കും മാൾട്ടീസ് ID ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് sichae.mfe@gov.in ഒരു മെയിൽ അയക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ April 12-ാം തീയതിക്കുള്ളിൽ നമ്മളത് അയക്കണം. sichen@gov.in നമ്മൾ മെയിൽ അയക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫോറിൻ തേർഡ് വേൾഡ് നേഷൻസിലുള്ളവരാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും ഇവിടുത്തെ ID കോപ്പിയും കൂടെ, പിന്നെ ഫ്ലൈറ്റിൻ്റെ ഐറ്റിനറീസും കൂടെ ചേർത്ത് ഈ sichen.mfe@gov.in മെയിൽ അയക്കുക. ഇപ്പോൾ ഓൾറെഡി മെയിൽ അയച്ചവരാണെങ്കിൽ ഒന്നുകൂടെ ഓൾറെഡി ബുക്ക് നേരത്തെ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ വീണ്ടും ഒരു മെയിൽ അയക്കണം. ഈ 12-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ എബ്രോഡ് ഉള്ളവരുടെ അവിടെ സ്റ്റേ ചെയ്യുന്നവർ സ്വന്തം റിസ്ക് ആണെന്നാണ് പറയുന്നത്. സിറ്റുവേഷൻ സെൻറ്റർ അറ്റ് ദി മിനിസ്ട്രി ഫോർ ഫോറിൻ ആൻഡ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഓപ്പണിംഗ് രാവിലെ 8 വൈകിട്ട് 8 വരെ ഉണ്ട്. മൺഡേ ടു സൺഡേ വരെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് മെയിൽ അയക്കാം, അല്ലെങ്കിൽ ഫോൺ ചെയ്യാം. 0035622042200 വിളിക്കാം. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടെങ്കിൽ ഹെൽപ്പും കിട്ടും. എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് വേണമെങ്കിൽ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ആരെങ്കിലും ഇമ്പോസ്ഡ് ആയിട്ടുള്ള ഷട്ട് ഡൗൺ കാരണം, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഷട്ട് ഡൗൺ കാരണം കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിലയച്ച് അവരെ ഇൻഫോം ചെയ്യാം. പിന്നെ ഓൾറെഡി മിനിസ്ട്രിയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളവർ വീണ്ടും ഒരു മെയിലയച്ച് അവരെ റിമൈൻഡ് ചെയ്യണം. പ്രിവെൻറ്റീവ് ക്വാറന്റൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. അപ്പോൾ നമ്മുടെ പീപ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഡിവിഷൻ തരുന്ന ഒരു ഇൻസ്ട്രക്ഷൻസാണ് ഇതൊക്കെ. അപ്പം ഈ വൾണറബിളായിട്ടുള്ള ആളുകൾ, ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവിടെ നിന്ന് ജോലിയിൽ നിന്ന് എക്സ്ക്യൂസ് കിട്ടുമെന്നാണ്. അവർക്ക് എക്സ്ക്യൂസ് എടുക്കാം. അതിനുള്ള ജെന്യൂൻ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കാണിച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഇപ്പം റിസ്ക് ഉള്ളവരാണെങ്കിൽ അതിനുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ കാണിച്ച് കഴിഞ്ഞാൽ അവർക്ക് എക്സ്ക്യൂസ് ഉണ്ട്. ഇപ്പോൾ പ്രഗ്നൻറ്റ് വുമൺ ഒക്കെ എക്സ്ക്യൂസ് ഉള്ള പോലെ അവർക്കും എക്സ്ക്യൂസ് കിട്ടും. അപ്പോൾ ഈ പ്രിവെൻറ്റീവ് ക്വാറന്റീനിൽ പോകുന്നവർക്ക് സാലറി കിട്ടുമോ, അതല്ലാണ്ട് മറ്റുള്ള അലവൻസ് കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് ബേസിക് സാലറി കിട്ടും, പിന്നെ അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള
സാലറി അലവൻസ് കിട്ടും. അതല്ലാണ്ട് എക്സ്ട്രാ സൺഡേ അലവൻസ് അതുപോലെ സാധനങ്ങൾ കിട്ടത്തില്ല. ഓവർ ടൈം അലവൻസ് അതുപോലുള്ള സംഭവങ്ങളൊന്നും കിട്ടത്തില്ല. രണ്ട് പേരും വർക്ക് ചെയ്യണമെങ്കിൽ, ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യണം, നമുക്ക് ഒരു കുട്ടിയുണ്ട്, അവരെ നോക്കാൻ ആരുമില്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും എന്നാണ് ചോദ്യം. അവർക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ചൈൽഡ് കെയർ സ്പെഷ്യലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നമുക്ക് സേഫായിട്ടുള്ള ഫ്രീ ചൈൽഡ് കെയറിൽ കുട്ടികളെ ഇടാം. അതല്ലെങ്കിൽ നമുക്ക് കൺവീനിയൻ്റ് ഉള്ള ഒരു റോസ്റ്റ് നമ്മുടെ സൂപ്പർവൈസറോട് ചോദിക്കാം. ഇല്ലെങ്കിൽ ഒരാൾക്ക് നമ്മുടെ ലീവിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാം. നമ്മുടെ ലോങ് ലീവ് അതുപോലെ ടൈമിലും അതുപോലെ സാധനങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാമെന്നാണ് പറയുന്നത്. ലീവ് എടുത്ത് ഒരാൾക്ക് ലീവ് എടു റിക്വസ്റ്റ് ചെയ്തിട്ട് കുട്ടീനെ നോക്കാനായിട്ട് വീട്ടിലിരിക്കാം. ഇപ്പം ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാം, ബേക്കറി വിടുകയോ ആരെങ്കിലും ഒരാളെ ലീവ് എടുക്കുകയോ. ഒരു ക്വസ്റ്റ്യൻ, രണ്ട് പേരും ഹസ്ബൻഡും വൈഫും വർക്കിയാണ്, അവിടെ ടെലിവർക്ക് സാധ്യമല്ല. അപ്പോൾ അതിൽ ഒരു കുട്ടികളുണ്ട്, കുട്ടികൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് ലീവ് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ സൂപ്പർവൈസറോട് കൺവീനിയൻ്റ് ആയിട്ടുള്ള നമുക്ക് പറ്റിയൊരു റോസ് അറേഞ്ച് ചെയ്ത് തരാൻ പറയുക, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾക്ക് നമ്മുടെ ലീവ് ലോങ് ലീവുകളും എക്സ്ട്രാ ലീവുകൾ ടൈമിൽ ലീവൊക്കെ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഡൊണേറ്റഡ് ലീവുകൾ അതൊക്കെ ചേർത്ത് എടുക്കാൻ പറ്റും എന്നാണ്. ഇപ്പോൾ സിംഗിൾ പാരൻ്റ് ആയിട്ടുള്ളവർക്ക് കുട്ടികളുണ്ടെങ്കിൽ സീറോ, ഇപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ ഒരു 16 വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ടെന്ന് പറയാം, അവരെ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഒന്നെങ്കിൽ അവർ സേഫായിട്ടുള്ള ചൈൽഡ് കെയർ വിടാം, അല്ലെങ്കിൽ അവർക്ക് അവരെ ഓൺ ലീവ് എടുക്കാം എക്സ്ട്രാ ടൈമിലും. ഇത് ഒന്നും ബാധകമല്ലെങ്കിൽ അവർക്ക് അൺപെയ്ഡ് ലീവിന് വേണ്ടിയിട്ട് അവരെ സുപ്പീരിയർ ഓഫീസറുമായിട്ട് ഡിസ്കസ് ചെയ്യാം, എടുക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ള കാര്യം അവരോട് ഡിസ്കസ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി അൺപെയ്ഡ് ലീവിലും കരിയർ ബ്രേക്കിലൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു സ്കീമിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ടെലിവർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വീട്ടിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യാം, അവർക്കുള്ള പേയ്മെൻറ്റ് കിട്ടും, എക്സ്ട്രാ അലവൻസ് ഒന്നും കിട്ടത്തില്ല. പിന്നെ ഇപ്പോൾ ടെലിവർക്ക് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല, വർക്ക് പ്ലേസിലും പോകാൻ പറ്റാത്തവർക്ക് ഒന്നെങ്കിൽ അവരെ സൂപ്പർവൈസർ വന്നിട്ട് വേറെ എവിടെയെങ്കിലും അവരെ പ്ലേസ് ചെയ്യാൻ പറയുക, ഇല്ലെങ്കിൽ അവർക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ തന്നെ അവർക്കുള്ള പേയ്മെൻറ്റ് കിട്ടും. പിന്നെ ഇപ്പോൾ ഓൾറെഡി ടെലിവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ എമർജൻസി ഒന്നും ഇല്ലെങ്കിൽ അവർക്കത് വീട്ടിൽ പോയിരുന്ന് തന്നെ ചെയ്യാം. അവർക്ക് നമുക്ക് വീട്ടിൽ നിന്ന് വേണേൽ ചെയ്യാം, വർക്ക് പ്ലേസിൽ പോകണമെന്നില്ല. എമർജൻസി എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാൽ മാത്രം ഓഫീസിൽ പോയാലും മതി. തൽക്കാലം അവർക്ക് വീട്ടിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രിവെൻറ്റീവ് ക്വാറൻറ്റൈനിലിരിക്കുന്നവരുടെ ഒരു അലവൻസസും അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സുകളൊക്കെ ഇതൊക്കെയാണ്.